സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലുയാ. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 10:36 വചനം, സമാധാനത്തിന്റെ സദ്വാർത്ത സകലരുടെയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തന്റെ വചനം അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് നൽകി. ആർക്ക് നൽകി? ഇസ്രായേൽ മക്കൾക്ക് നൽകി. ആരാണ് ഇസ്രായേൽ മക്കള്? നമ്മള്. നമ്മൾ ഓരോരുത്തരും ഇസ്രായേൽ മക്കളാണ്. ആർക്കായി സമാധാനം അനുഭവിക്കാൻ സാധിക്കുക? ജീവിതത്തിൽ സകലതിനെയും ദൈവത്തിൻ്റെ വഴികളായി ദൈവത്തിൻ്റെ പദ്ധതികളായി കാണാൻ മാത്രം കൃപ നിറഞ്ഞ ജീവിതങ്ങൾക്ക് എന്തുണ്ട്? ഈ പ്രതിസന്ധി എന്ന് പറയുന്ന നാളുകളിലും ഉള്ളിൽ സമാധാനമുണ്ട്, ഉള്ളിൽ പ്രത്യാശയുണ്ട്. ഈ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ലെന്ന് പൗലോസ് ലീഹ പറഞ്ഞു വെക്കുന്നല്ലേ. ഇത് പരിശുദ്ധാത്മാവിലൂടെ ലഭ്യമാകുന്ന ഒന്നാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാലേ ഇപ്പൊ കേൾക്കുന്ന ഈ വചനം നമുക്കൊരു ശക്തിയായിട്ട് മാറത്തുള്ളൂ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു നിറവ് പ്രാപിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ജീവിതത്തിൻ്റെ പല അസ്വസ്ഥതകളും സങ്കടങ്ങളൊക്കെ ഉണ്ടാകാം. ഒരു കുടുംബത്തിൽ ഒരുമിച്ചുള്ളവരെല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കണം. ബാക്കി എല്ലാവരും ഒന്ന് വിളിക്കുക. എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് വചനം കേൾക്കട്ടെ, ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് ഒരു ജ്വലനം സംഭവിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ അതിനെ സഹായിക്കും. ആത്മാവ് നമ്മളെ അതിനെ പ്രാപ്തരാക്കും. കരങ്ങളെന്ന് കുപ്പി, കണ്ണുകളും നടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തെ വചനം ശ്രവിക്കുന്നതിനും വചനത്തിൽ ഞാൻ ആഴപ്പെടുന്നതിനും വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കപ്പെടുമ്പോൾ അവ വേരുപാകപ്പെടുന്നതിനുമായി എന്നെ ഒരുക്കണമേ, ഹൃദയം നിലത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് എല്ലാവരും ഉയർത്തിപ്പിടിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും അഗ്നിയാലും നമ്മുടെ ഓരോ ഹൃദയങ്ങളും നിറയാൻ ജ്വലിക്കാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ആത്മനദിയായി പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ സോലമാർ ിലേക്ക് നിറഞ്ഞതുപോലെ തന്നെ, പ്രവാചകന്മാരിലേക്ക് നിറഞ്ഞതുപോലെ തന്നെ, പൂർവ്വപിതാക്കളുടെ ജീവിതങ്ങളിലേക്ക് ദൈവിക ജ്ഞാനമായി ദൈവിക ശക്തിയായി പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ തന്നെ ഓരോ വിശുദ്ധാത്മാക്കളുടെയും രക്തസാക്ഷികളുടെയും ജീവിതങ്ങളിൽ അവരുടെ ജീവിത ബലഹീനതകളെ മറികടക്കുന്ന ഒരു ധൈര്യവും സ്ഥൈര്യവും ശക്തിയുമായി പരിശുദ്ധാത്മാവ് മാറിയതുപോലെ മകനെ മകളെ നിന്റെ ജീവിതത്തെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് സ്പർശിക്കും. അപ്പോൾ വചനം നിന്റെ ഉള്ളിൽ വേരുപാകപ്പെടും. ആ വചനത്തിൽ നിനക്ക് സന്തോഷിക്കാൻ സാധിക്കും. വചനത്തിൽ ആനന്ദിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും പെയ്തിറങ്ങും. വലിയ ഒരു അഭിഷേകം നിറയും, വലിയൊരു പ്രകാശം ഉള്ളിൽ നിറയും. ഇരു കരങ്ങൾ ഉയർത്തി, മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന്, തീക്ഷ്ണതയോടെ എല്ലാ ദൈവമക്കളും ഒന്ന് ചേർന്നൊന്ന് സ്തുതിക്കട്ടെ. ഹാലേലുയ്യ, 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 ഹാലേലുയ്യ. കർത്താവേ, നിന്റെ നാമത്തെ ആരാധിക്കുന്നു. ഓ ദൈവമേ, നിന്റെ പരിശുദ്ധിയെ മഹത്വപ്പെടുത്തുന്നു. സർവശക്തനായവനെ, നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ കൈവിടാത്തവനെ, ഈ കാലഘട്ടത്തിൽ അനുഗ്രഹത്തിന്റെ വ്യക്തികളായി മാറാൻ, അഭിഷേകത്തിന്റെ വ്യക്തികളായി മാറുവാൻ കൃപാവരത്തിന്റെ നിറവ് തരണമേ. ഹാലേലുയ്യ, 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 ഹാലേലുയ്യ. പരിശുദ്ധാത്മാവേ, ഓ ദൈവിക ശക്തിയെ പരിശുദ്ധ അമ്മയിലും വിശുദ്ധാത്മാക്കളിലും രക്തസാക്ഷികളിലും അപ്പസ്തോലന്മാരിലും നിറഞ്ഞതുപോലെ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ അനുഗ്രഹത്തിന്റെ വ്യക്തികളായി മാറുവാൻ, ജീവിത സങ്കടങ്ങളെ മാറ്റി ദൈവത്തിന്റെ പദ്ധതികളായി ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഉൾക്കൊള്ളാൻ ഒരഭിഷേകം നിറയാൻ ഇപ്പോൾ വ്യാപരിക്കണമേ. ആരാധന, 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 ആരാധന. ഓരോ മനസ്സുകളും പരിശുദ്ധാത്മാവിൽ പൂരിതമാകട്ടെ. എല്ലാ ശരീരങ്ങളും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടട്ടെ. എല്ലാ ആത്മാവും ദൈവത്തെ മഹത്വപ്പെടുത്താൻ പര്യാപ്തമാകട്ടെ. പരിശുദ്ധാത്മാവേ, ശുദ്ധാത്മാവേ, കൈകൾ കൊട്ടി പറന്നിറങ്ങണമേ. സ്ത്രീകന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. ഓ ദൈവത്തിന്റെ ശക്തിയെ, പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. സ്ത്രീകന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തിക്കൊട്ടാവോ. നിറയണമേ, നിറയണമേ, ആനന്ദത്തോടെ കവിയണമേ, കവിഞ്ഞൊഴുകണമേ. എല്ലാവരും നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയ
ശക്തി നമ്മളിൽ ഓരോരുത്തരിലും ഇപ്പോൾ ജ്വലിക്കാനായിട്ടുള്ള ആഗ്രഹത്തോടെ ഒരുമിച്ച് ചേർന്ന് ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മന്ദതയിലേക്കും മരവിപ്പിലേക്കും അവിടുന്ന് ഇപ്പോൾ അഗ്നിശക്തിയായി ആവസിച്ച എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ, എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ, ആത്മാവിൽ നിറയ്ക്കണമേ, ഒരു പുതിയ ചൈതന്യം തരണമേ. ആരാധന 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 ആരാധന. Hallelujah, 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 hallelujah. Nirayaname kaygal koopi kannagal adachu nirayaname parishuddhaatmave narayaname daagichu prarthichu kaviyaname kavinjolugalame parikal kooda chernu nirayaname ഹൃദയങ്ങളിലും ജീവിതത്തിലും നിറയട്ടെ ആത്മാവേ. പരിശുദ്ധമ്മയിൽ നിറഞ്ഞ ഈ ലോകത്തിലേക്ക് രക്ഷകനെ നൽകാൻ അമ്മയെ പ്രാപ്തയാക്കിയതുപോലെ തികച്ചും അയോഗ്യരായ ഞങ്ങളുടെ ജീവിതങ്ങളെയും പ്രാപ്തമാക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇക്കഴിഞ്ഞ മാസം ഇവിടെ ഓഫീസിലുള്ള ബ്രദർ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചു വന്ന് എന്നോട് പറഞ്ഞ, അച്ഛാ ഈ കോള് അച്ഛനൊന്ന് അറ്റൻഡ് ചെയ്യുക, എന്താണ് ഇതിന് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാൻ മേല. അപ്പം ഞാൻ ആ ഫോണിൽ സംസാരിച്ച് ഒരമ്മച്ചി സങ്കടത്തോടെ പറയുന്ന കാര്യങ്ങളാണ്. അച്ഛാ, ചെറുക്കൻ ഇന്നാള് ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നു. അവൻ കുറച്ച് നാള് ഇവിടെ അവരൊരുമിച്ച് താമസിച്ച് പിന്നെ അവളെ ഉപേക്ഷിച്ച് അവള് പോയി. ഇവൻ്റെ കൂടെയാണെങ്കിൽ ജീവിക്കാൻ പറ്റിയല്ല, കാരണം അവൻ കുടിയും വലിയും പിന്നെ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. അച്ഛാ ദേ ഇന്നിപ്പോൾ ഒരുത്തി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക, അവളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേരുമുണ്ട്. എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമല്ല അച്ഛാ, ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ദേ അവളുടെ കെട്ടിയോൻ കേസ് കൊടുത്തിട്ട് പോലീസ് വന്ന് എല്ലാത്തിനും പിടിച്ചുകൊണ്ട് പോയിരിക്കുക, ഇനി എന്നാ ആകുന്നെന്ന് എനിക്കറിയാമല്ല. ഇങ്ങനെ ഓരോ പെണ്ണുങ്ങളെ അവൻ കൂട്ടിക്കൊണ്ട് വരിക അച്ഛാ. പണ്ട് മുതൽ അവനിങ്ങനെ പലരുമായിട്ടും പല ബന്ധവും കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു, എന്നാ ചെയ്യാനാ? എനിക്ക് സത്യം പറഞ്ഞ ഇത് കേട്ടപ്പോൾ ഒരു വല്ലാത്ത അരിശം വന്ന്. നോക്കിക്കേ, ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരിക, അതുകൂടാതെ കുടിയും കൂത്താട്ടം വേറെ നിൽക്കുക, ദേഷ്യം വരാതിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, അവനൊക്കെ ഇപ്പം എന്നാ ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പരുക്കം ഭാഷയിലൊക്കെ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ അമ്മ പറയാണ്, അച്ഛാ ഞാൻ എന്നാ ചെയ്യണ്ടേ, എൻ്റെ മോനായി പോയില്ലേ, എൻ്റെ ചോരയല്ലേ അച്ഛാ, ഞാൻ വേറെ എന്നാ ചെയ്യാനാ? അപ്പൊ നോക്കിക്കേ, ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ടും ഇത്രയും കുഴപ്പം കാണിച്ചിട്ടും ആ അമ്മയോടാണെങ്കിൽ വേണ്ടത്ര രീതിയിലുള്ളൊരു സ്നേഹവും ബന്ധവും ഒന്നും ഇല്ലാതിരുന്നിട്ടും അമ്മയ്ക്ക് ആ മകൻ പൊൻകുഞ്ഞാണ്. കാരണം എന്താ? അത് മകനാ, അതുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ഒരു സ്നേഹം ഇപ്രകാരം ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒരു സ്നേഹം അതിൻ്റെ എത്ര മടങ്ങ് അപാരതയിലേക്ക് നിൽക്കുന്ന ഒന്നാണ്. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. സന്തോഷത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിന് കഴിവ് നൽകി? ദൈവമക്കളാകാൻ വേണ്ടിയിട്ട് കഴിവ് നൽകി. ആർക്ക്?
അവനിൽ വിശ്വസിച്ചവർക്ക് അവനെ സ്വീകരിച്ചവർക്ക് അപ്പോൾ നമ്മളെ പാറായിട്ട് മാറിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക വഴി, യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുക വഴി ഓരോ ദൈവമക്കളും ഇപ്പോൾ എന്തായിട്ട് മാറിയിട്ടുണ്ട് പറഞ്ഞേ? ദൈവമക്കൾ. സന്തോഷ് സാർ പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ദൈവം നമ്മളെങ്ങനെ ഉയർത്തിയിരിക്കുകയാണ്. ഒരു ദാസനാകാനോ ദാസിയാകാനോ പോലുള്ള യോഗ്യതയില്ലാത്തതായ ജീവിതങ്ങളെ ദൈവം ഇങ്ങനെ കരുണയോടെ ഉയർത്തുക. ഓർക്കണേ, മനുഷ്യ ചരിത്രം മുഴുവൻ ഇങ്ങനെ കിടക്കുന്നത് ഈ പാപത്തിലേക്കുള്ളവർ ചായ്വിലും പാപത്തിൽ വീണ്ടും വീണ്ടും വീണ് ദൈവം പിന്നെയും കരുണ കാണിക്കുമ്പോൾ ആ കരുണയിൽ ആശ്രയിച്ച് അതിനുശേഷം പിന്നെയും ദൈവത്തെ മറന്ന് പാപത്തിലേക്ക് ആണ്ടുപോകുന്ന തികച്ചും ബലഹീനമായ ദൈവത്തിൻ്റെ ജീവിതത്തെ മുഴുവൻ മുറിപ്പെടുത്തുന്ന ഒരു അനുഭവത്തിൻ്റെ ചരിത്രമാണ് മാനവകുലത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ഓർക്കണേ, എന്നിട്ടും ദൈവം ഇങ്ങനെ കൈവിടാതെ പിന്നെയും പിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്ന കാര്യം, ഇതുപോലെയുള്ള ഒരമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ മക്കളെ കൈവിടാനായിട്ട്, മകനായ മകളായ നമ്മളെ കൈവിടാൻ വേണ്ടിയിട്ട് കർത്താവിന് പറ്റുമോ? ദൈവത്തിന് പറ്റുമോ? പറ്റിയല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അതാണ് യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 3:16 വചനത്തിൽ നമ്മൾ വായിക്കുക. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നോക്കിക്കേ, അവനിൽ വിശ്വസിക്കുന്നവർ, അവനിൽ വിശ്വസിക്കുക വഴി എന്ത് സംഭവിച്ചു? ദൈവമക്കളായി. അപ്പൊ ആര് കൈവിട്ട് പോകാതിരിക്കാൻ, മക്കള് നശിച്ചു പോകാതിരിക്കാൻ? ഏകപുത്രനെ നൽകാൻ തക്ക വിധം പിതാവ് ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇനി സ്വർഗസ്നായ പിതാവേ എന്ന് വിളിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഹൃദയം എങ്ങനെ ജ്വലിക്കണം കേട്ടോ. കാരണം വേറൊന്നുകൊണ്ടല്ല, അത്രയും സ്നേഹിച്ചെന്ന് ഈ ലോകത്തെ. ഒരു യോഗ്യതയില്ലാതിരുന്നിട്ടും നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ഇങ്ങനെ മോനെ മോളെ എന്ന് വിളിക്കാൻ മാത്രം ദൈവം പര്യാപ്തമാക്കിയിട്ടുണ്ടെന്ന്, ദൈവം ഇങ്ങനെ സ്നേഹത്തോടെ കരുണയോടെ ഉയർത്തിയിട്ടുണ്ടെന്ന്. ഈ നന്ദി ഹൃദയത്തിൽ വേണ്ടേ? ഈ സ്നേഹം ഹൃദയത്തിൽ വേണ്ടേ? ഈ പ്രതിനന്ദി ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് പകരമായിട്ട് കൊടുക്കണ്ടേ? അതാണ് നിന്റെ ജീവിതത്തിൽ നീ സാധ്യമാക്കേണ്ട ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത്. ദൈവമക്കളെ, ഹൃദയത്തിൻ്റെ നിറവോടെ പ്രാർത്ഥിക്കണം കേട്ടോ. ഒരുപാട് സ്നേഹത്തോടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം കേട്ടോ. ഒരുപാട് സ്നേഹത്തോടെ മറ്റുള്ളവരുടെ കരുണ കാണിക്കണം കേട്ടോ. ഇത് ദൈവത്തോടുള്ള ഒരു കടപ്പാടിൻ്റെ നന്ദിയുടെ പ്രദർശനമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബത്തിലെ മാതാപിതാക്കൾ അംഗീകരിക്കാത്ത, ആ കുടുംബത്തിലൊട്ടും യോജിക്കാത്ത ഒരു തെറ്റായ ബന്ധത്തിൽ പോയി വിവാഹിതയായ ഒരു മകളുമായിട്ട് ഞാൻ സംസാരിക്കാനായിട്ട് ഇടവന്നു. എനിക്ക് നേരത്തെ പരിചയമുള്ള ഒരു കുട്ടിയാണ്. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, എടി വീട്ടുകാരിപ്പോൾ വിളിക്കാറുണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു, മമ്മി ഇടയ്ക്കൊക്കെ വിളിക്കും. മമ്മി വിളിക്കുമ്പോൾ വല്ലപ്പോഴും ഒക്കെ പപ്പ മിണ്ടും. ചേട്ടായി ഇതുവരെ എന്നോട് മിണ്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചു, അന്ന് നിന്നോട് ഒത്തിരി സ്നേഹം ഉണ്ടായിരുന്ന ആ ആൻറ്റിമാരൊക്കെയോ? അവരാരും പിന്നെ വിളിച്ചിട്ടില്ല. ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് അച്ഛ. തീരുമാനം തെറ്റായിപ്പോയെന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ആ സമയത്ത് വേറൊന്നും ചിന്തിച്ചില്ല, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാവോ? ഇത് നോക്കിക്കേ, അമ്മയിടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്, അപ്പം വല്ലപ്പോഴും ഒക്കെ സംസാരിക്കും. കാരണം എന്താണ്? മോളാ. അവർക്കിങ്ങനെ അങ്ങ് മറ്റുള്ളവരെ പോലെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ലെന്ന്. ആങ്ങളയ്ക്ക് അത്രയും ഒരാഴം ഉണ്ടാകണം നിർബന്ധമില്ല, സ്നേഹമില്ലഞ്ഞിട്ടല്ല, പുന്നാര പെങ്ങളായിട്ട് സ്നേഹിച്ചോണ്ടിരുന്നതാ. പക്ഷേ എന്നാലും ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ അതങ്ങ് പൊറുക്കാൻ പറ്റുന്നില്ല, അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ അമ്മയ്ക്ക് അങ്ങനല്ല, അമ്മയ്ക്കന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലാതെ തളർന്ന് വല്ലാണ്ടായിപ്പോയതാ. പക്ഷേ പിന്നെ ഒരു മാതൃ സ്നേഹത്തിന് ഇത് പറ്റുന്നില്ല. ഇവിടാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരവസ്ഥ നമ്മൾ തിരിച്ചറിയുന്നത്. നോക്കിക്കേ, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് സ്വർഗസ്നായ പിതാവ് എത്രയോ നന്മകൾ നൽകും എന്നൊക്കെ പറഞ്ഞ ഈശോയുടെ വാക്ക് ഇവിടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയുന്ന സത്യം. അപ്പം നോക്കിക്കേ, എന്തൊരു കരുതലാണ് ശരിക്കും പറഞ്ഞാൽ ചില അപ്പനമ്മമാർക്ക് ഇങ്ങനെ.
എന്തേറെ വേദനിപ്പിച്ചാലും അവരുടെ ഹൃദയം പിന്നെ ഇങ്ങനെ അതിനോട് ചേർന്ന് നിൽക്കുക. ഈ നാളുകളിൽ മക്കള് ചതിച്ച് കടന്നുപോയ ഒത്തിരി കാരണവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കണ്ണീര് കണ്ടിട്ടുണ്ട് അപ്പനമ്മമാരുടെ. അവരുടെ സങ്കടം സഹിക്കാൻ മേലാതെ ചങ്ക് പൊട്ടിപ്പോവുക. ശരിക്കും ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെ ഇങ്ങനെ കിടന്ന് ചങ്കത്തടിച്ച് വേദനിക്കുന്ന അപ്പനമ്മമാരെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. കാരണം മക്കളോട് അതുപോലെ സ്നേഹ. ചിലപ്പോഴൊക്കെ അത് അതിൻ്റെ പൂർണ്ണതയിലൊന്നും കാണിച്ചിട്ടില്ല. കാരണം എന്താണ്? അവർ വഷളായി പോകാതിരിക്കാനായിട്ടാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചിലപ്പോഴൊക്കെ ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായിട്ട് അപ്പപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ലാത്ത ചില അനുഭവങ്ങളിൽ നമ്മളും ഇങ്ങനെ, ദൈവം എവിടെയാ, ദൈവം എന്നെ മാത്രം അനുഗ്രഹിക്കുകയല്ല, ദൈവം എന്നെ കൈവിട്ടെന്നൊക്കെ പരാതിയും പരിഭവമൊക്കെ പറയാറുണ്ട് നമ്മളെല്ലാവരും. ഇല്ലേ, തിരിച്ചറിയേണ്ട സത്യം ഇത്ര മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഇങ്ങനെയൊന്നും ഉള്ളി കാണിക്കുകയല്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, എന്തെങ്കിലുമൊക്കെ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ചങ്ക് മുറിഞ്ഞു പോവുക. അവിടുത്തെ ഹൃദയം വല്ലാതെ ഇങ്ങനെ നീറി നീറി നോവുക. കാരണം എന്താ? അത്ര സ്നേഹ. തിരിച്ചറിഞ്ഞോണം, ദൈവത്തിൻ്റെ സ്നേഹം അത്ര അപരിമേയമാണ്. അതുകൊണ്ട് യോഹന്നാൻ ഒന്നാം ലേഖനത്തിൻ്റെ 3:1 വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിട്ടുള്ളത്. ദൈവം മക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. നോക്കിക്കേ, ദൈവ മക്കൾ എന്ന് നമ്മൾ വിളിക്കപ്പെടുക, മക്കളെ എന്ന് വിളിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. അതുകൊണ്ടാണ് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റുക. പൗലോസ്ലീഹാ പറഞ്ഞു വെക്കുന്നതാണ് റോമാലേഖനത്തിൻ്റെ 8:15, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്ര സ്വീകാരണത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് ആബാ പിതാവേ എന്ന് വിളിക്കാൻ നിങ്ങൾ പര്യാപ്തരാവുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരിച്ചറിഞ്ഞ്, അതായത് പിതാവേ, ആബാ പിതാവേ എന്ന് വിളിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് ആരാണ്? ഈ ആത്മാവാണ്. ഈ ആത്മാവ് നൽകപ്പെട്ടത് യേശു ക്രിസ്തുവിന്റെ വാഗ്ദാന പ്രകാരമാണ്. ദൈവമകൻ, ദൈവമകൾ എന്ന അവകാശത്തിന് യോഗ്യരാകാൻ മാത്രം ദൈവം കരുണയോടെ നമ്മുടെ ജീവിതത്തെ ഉയർത്തിയപ്പോഴാണ് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പര്യാപ്തരായത്. അതുവഴിയാണ് പിതാവേ എന്ന് വിളിക്കാൻ പറ്റുക. അപ്പൊ ഈ വിളി ചങ്കീന്ന് വരണം. ഈ വിളി ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരുമ്പോ എന്ത് മാത്രം പറയാൻ പറ്റത്തുള്ളൂ? അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ ഹിതം ഈ ഭൂമിയിൽ നിറവേറണം. എൻ്റെ ജീവിതത്തിൽ ഏതവസ്ഥകളിലൂടെ ഞാൻ കടന്നുപോയിക്കൊള്ളട്ടെ, അത് പ്രതിസന്ധികളാകട്ടെ, അസ്വസ്ഥതയോ അസമാധാനമോ വിതയ്ക്കുന്ന അനുഭവം ആയിക്കോട്ടെ, അവിടെയൊക്കെ പൗലോസ്ലീഹയെ പോലെ ഏറ്റുപറയാൻ പറ്റും, ക്രിസ്തുവുമായുള്ള സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപ്പെടുത്തും? രോഗമോ പീഡനമോ പട്ടിണിയോ ആപത്തോ നഗ്നതയോ വാളോ? എങ്ങനെ പറയാൻ പറ്റുക? പിതാവേ എന്ന് വിളിക്കാൻ മാത്രം പുത്ര സ്വീകാരണത്തിൻ്റെ അരൂപിയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനന്തകരുണ അന്ധകാരത്തിൽ ചരിച്ചിരുന്ന ജനങ്ങൾക്ക് പ്രകാശമായി ദീപ്തിയായി ഉദയം ചെയ്തതുപോലെ അനേക മനസ്സുകളിൽ സങ്കടങ്ങൾ തീർക്കുന്ന ഇരുളിമയിലേക്ക് ഒരു ദൈവിക പ്രകാശത്തിൻ്റെ വചനശക്തി നിറഞ്ഞ് നമ്മൾ ഓരോരുത്തരും അഭിഷേകം ചെയ്യപ്പെട്ടവരായി മാറുവാൻ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രകാശത്താൽ നമുക്ക് ഓരോരുത്തർക്കും പ്രകാശിതരാകാം. അവനെ നോക്കിയവർ പ്രകാശിതരായി എന്ന് പറയുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി അന്യർത്ഥമാകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ദൈവാനുഗ്രഹങ്ങളും സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായി തൻ്റെ ഏക സുധനെ നൽകാൻ തക്ക വിധം ഈ ലോകത്തെ അത്ര അഗാധമായി സ്നേഹിച്ച പിതാവേ, ഈ തിരുവോസ്തിയിൽ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയോടും വിശുദ്ധാത്മാക്കളോടും ചേർന്ന് ഈ ലോകത്തിൽ ദൈവമക്കളാകാൻ ഭാഗ്യം ലഭിച്ച സകല മനുഷ്യരോട് ചേർന്ന് കൃപാഭിഷേകം നിറയുന്ന ഈ നിമിഷത്തിൽ ആരാധിക്കുകയാണ്. സ്വർഗത്തിന് ശക്തി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിറയുന്ന, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇറങ്ങി വരുന്ന ഈ അനുഗ്രഹീത നിമിഷങ്ങളിൽ ഹൃദയത്തിൻ്റെ നിറവോടെ ഞങ്ങൾ ആരാധിക്കുകയാണ്. അബ്ബാ പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കാൻ പുത്ര സ്വീകാരണത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളെയും
ഞങ്ങളുടെ ജീവിതത്തിന്റെ പരാധീനതകളെ മറികടക്കാൻ ഞങ്ങൾക്ക് ശക്തിയും കരുത്തുമായി മാറുന്ന ദൈവത്തിന്റെ ആത്മാവെ ആരാധിക്കുന്നു. മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്ന വിശ്വസിക്കുന്ന സകലർക്കും ദൈവമക്കളാകാൻ കൃപ നൽകിയ യേശുക്രിസ്തുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ഒരുപാട് സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതം മുഴുവനും ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ഒരുപാട് തരത്തിലുള്ള സങ്കടങ്ങളുണ്ട്, ഒത്തിരി ഭയാശങ്കകൾ ഞങ്ങളുടെ ഉള്ളിലുണ്ട്, ഒരുപാട് തരത്തിലുള്ള ആകുലതകളാൽ ഞങ്ങളുടെ മനസ്സ് ഇരമ്പുന്ന കടൽ പോലെയാണ്. ഓ കർത്താവേ, ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ജീവിത സങ്കടങ്ങളും ഞങ്ങളുടെ ദുഃഖഭാരങ്ങളും ഞങ്ങളുടെ പാപാവസ്ഥകളും ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ കടബാധ്യതകളും ഞങ്ങളുടെ രോഗാവസ്ഥകളും ഞങ്ങളെ വിട്ടുമാറാത്ത പ്രതിസന്ധികളും ഓരോന്നും ഓരോന്നും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവേ ഞങ്ങളിലേക്ക് നിറയണമേ, പിതാവേ കരുണ ചൊരിയണമേ, യേശുവേ രക്ഷ പ്രദാനം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി സ്നേഹത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളുടെ നിരാശയിൽ, ഞങ്ങളുടെ അസ്വസ്ഥതകളിൽ, ഞങ്ങളുടെ ഭയചകിതമായ ജീവിതത്തിൽ പ്രത്യാശ പകരുന്ന, ധൈര്യം പകരുന്ന കർത്താവേ, അങ്ങേ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ആശ്വാസം പകരണമേ, ധൈര്യം പകരണമേ. ദൈവമക്കളെന്ന അവകാശത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതങ്ങളെ കൈവിടാതെ കരുണ ചൊരിഞ്ഞ് കടാക്ഷിക്കണമേ. ആരാധന 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 ആരാധന. മകനേ മകനേ, ഞാൻ നിന്റെ ദൈവമല്ലേ, കൂടെയുള്ള ദൈവമേ, അടുത്തുള്ള ദൈവമേ, കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയുന്ന മിഴികളുടെ കണ്ണീര് കർത്താവ് കരയരുതേ ഇനി എൻ കൺമണിയേ, തോളിൽ തട്ടിയ നിന്റെ കൂടെയിൽ സ്നേഹ തലോടൽ കർത്താവ് നൽകി സൗഖ്യം തരുന്നുണ്ട്. ഞാൻ നിന്റെ കൂടെയിൽ നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. നിന്റെ സ്നേഹത്തിന്, നിന്റെ കരുണയ്ക്ക്, നീ നൽകുന്ന സൗഖ്യത്തിന്, നീ നൽകുന്ന സാന്ത്വനത്തിന്, കണ്ണീരൊപ്പുന്ന നിന്റെ കാരുണ്യത്തിന് നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ. ഈശോ, എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, അതിൻ്റെ എല്ലാ അവസ്ഥകളോടും കൂടെ നിന്റെ മുമ്പാകെ ഇതാ സമർപ്പിക്കുന്നു. ഈശോ, അവിടുന്ന് എൻ്റെ കുടുംബത്തെ സന്ദർശിക്കുമ്പോൾ എൻ്റെ കുടുംബം രക്ഷയുടെ കുടുംബമായിട്ട് മാറുമല്ലോ. അവിടുന്ന് ഒന്ന് വരാൻ മനസ്സാകുമ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് ദൈവിക സൗഖ്യം നിറയുമല്ലോ. കർത്താവേ, അവിടുന്ന് മനസ്സാകുമ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കുമല്ലോ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇതാ കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവിക ചൈതന്യം നമ്മളെ ആശീർവദിക്കുന്ന ഒരു സമയമാണ്. ദൈവമക്കളെ, വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ശക്തി നമ്മുടെ മേൽ നിറയും. ദൈവികമായൊരു പ്രകാശം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു വരും. കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഒട്ടനവധി വ്യക്തികളുടെ ജീവിതങ്ങളിലേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന ഒരത്ഭുത നിമിഷമാണിത്. വിശ്വാസത്തോടെ ആ ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ശക്തിയുടെ കരങ്ങൾ ഉയർത്തി അനേക മക്കളുടെ ജീവിതങ്ങളിൽ നിന്ന് ഇപ്പോൾ അത്ഭുതകരമായ വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന സകല കെട്ടുകളും യേശുനാമത്തിന്റെ ശക്തിയാൽ പൊട്ടിപ്പോകട്ടെ. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വളരട്ടെ. ഭയത്തിന്റെ അടിമത്തത്തിൽ വിടുതൽ കിട്ടും. ഒന്നിന് ഉയർച്ചയില്ലാത്തതായ അനുഭവങ്ങൾ, സകലതും പരാജയപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ, ഒന്നിന് പിറകെ ഒന്നൊന്നായിട്ട് വരുന്ന അപകടങ്ങൾ, അനർത്ഥങ്ങൾ, അസ്വസ്ഥതകൾ, രോഗപീഠകൾ, ഇതിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ യേശുനാമത്തിൽ ബന്ധന മോചനം ലഭിക്കട്ടെ. ആരാധന ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധന എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.